നമസ്കാരം മലയടി വാർത്തയിലേക്ക് സ്വാഗതം എ ഡിയും ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്തതോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഒളിവിലെന്ന് സൂചന ദിവ്യയെ ചോദ്യം ചെയ്യാനുള്ള വിജയിച്ചില്ല ഇവരെ വീട്ടിലും ബന്ധുവീട്ടിലും അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട പി പി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് തന്റെ പ്രസംഗം സതുദ്ദേശപരമായിരുന്നുവെന്നും ജില്ലാ കളക്ടറാണ് തന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും ദിവ്യ ജാമ്യ ഹർജിയിൽ പറയുന്നു പെട്രോൾ പമ്പിന് എൻഒസി നൽകാൻ എ ഡി എം വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്നാണ് ആരോപിച്ചിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളെല്ലാം തന്റെ കൈവശമുണ്ടെന്നും ആവശ്യപ്പെടുമ്പോൾ പുറത്തുവിടുമെന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത് യാത്രയ്പ് ചടങ്ങിനിടെയായിരുന്നു പ്രസിഡന്റിന്റെ ആരോപണം പി ദിവ്യയുടെ അഴിമതി ആരോപണത്തിന് പിന്നാലെയായിരുന്നു കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിനെ ചൊവ്വാഴ്ച രാവിലെ പള്ളിക്കുന്നിലെ കാർട്ടേഴ്സിൽ തൂങ്ങിമർച്ചിൽ കണ്ടെത്തിയത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്ന് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സി പി എം നീക്കിയിരുന്നു അതിനിടെ കൈക്കൂലി പരാതി സംശയം സംശയമുയരുകയാണ് പെട്രോൾ പമ്പിനുള്ള പാട്ടക്കരാറിലും കൈക്കൂലി സംബന്ധിച്ച പരാതിയിലും പ്രശാന്തിന്റെ ഉപ്പിൽ വെവ്വേറെയായതാണ് സംശയം ബലപ്പെടുത്തിയത് പരാതിയിൽ പ്രശാന്തൻ ആരോപിക്കുന്നത് പെട്രോൾ പമ്പിനെ എട്ടാം തീയതി എൻ ഓ സി അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രേഖകൾ പ്രകാരം എ ഡി എം എൻഒസി അനുവദിച്ചത് ഒൻപതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് ഇത് പരാതി വ്യാജമാണെന്ന സംശയം ബലപ്പെടുത്തുന്നു നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ തുടരന്വേഷണ ചുമതലകളിൽ നിന്ന് കണ്ണൂർ കളക്ടറെ മാറ്റി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ചുമതല ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു സംഭവത്തിൽ എ ഡി എമ്മിന് അനുകൂലമായ പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ നൽകിയിരുന്നു എന്നാൽ അതിനു പിന്നാലെ കളക്ടർക്കെതിരെ ആരോപണം വന്നതോടെയാണ് അന്വേഷണ ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചത് കണ്ണൂർ കളക്ടർക്കെതിരായ എ ഡി എമ്മിന്റെ ബന്ധുകൾ മൊഴി നൽകിയതായും സൂചനകളുണ്ട് കളക്ടർ ബന്ധം അവധി നൽകുന്നതിൽ കടുത്ത നിയന്ത്രണമുണ്ടായിരുന്നു സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചു ഈ വിവരങ്ങൾ നവീൻ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു സംസ്കാര ചടങ്ങിൽ കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ച നടന്ന മൊഴിയെടുക്കൽ അഞ്ചു മണിക്കൂർ നീണ്ടു ഭാര്യ രണ്ടു മക്കൾ സഹോദരൻ എന്നിവരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത് അന്നിടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എ ഡി എമ്മിന്റെ കുടുംബം കക്ഷി ചേർന്നു നവീന്റെ ഭാര്യ മഞ്ജുഷ വക്കാലത്ത് ഒപ്പിട്ട് നൽകി എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ തുടരന്വേഷണ ചുമതല ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകി കൂടുതൽ അന്വേഷണ ചുമതലകളിൽ നിന്ന് കണ്ണൂർ കളക്ടറെ മാറ്റുകയായിരുന്നു എ ഡി എമ്മിന് അനുകൂലമായ പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ നൽകിയിരുന്നു കളക്ടർക്കെതിരെ ആരോപണം വന്നതോടെയാണ് കൂടുതൽ അന്വേഷിച്ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചത് ദിവ്യ വരുന്നതും എഡിഎമ്മിനെതിരെ സംസാരിക്കുന്നതും കളക്ടർ അറിഞ്ഞിരുന്നുവെന്ന ആരോപണം ശക്തമാവുകയാണ് കളക്ടറുടെ ഫോൺ വിളി രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചേക്കും കളക്ടർ ഓഫീസിൽ വന്നാൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് സർവീസ് സംഘടനകളുടെയും തീരുമാനം പി പി ദിവ്യക്കെതിരെ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് റവന്യൂ വിഭാഗം ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എഡിഎമ്മിന്റെ യാത്രയപ്പിലേക്ക് ദിവ്യ വാക്കാൽ പോലും ക്ഷണിച്ചിരുന്നില്ലെന്നാണ് സ്റ്റാഫ് കൌൺസിൽ അംഗങ്ങൾ മൊഴി നൽകിയിട്ടുള്ളത് ദിവ്യ കയറ് വന്നത് അപ്രതീക്ഷിതമായാണെന്നും ശേഷം എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയിന് മൊഴികളിൽ വ്യക്തമാകുന്നു എഡിഎം മൂന്നുവരയിൽ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചുവെന്നും യാത്രയ്പ്പ് യോഗത്തിൽ പങ്കെടുത്തവർ പോലീസിനോട് പറഞ്ഞിരുന്നു